പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറേ മുന്നേ ഒക്കെ ചെയ്തിട്ടുള്ള എന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഡ്രസ്സുകളാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാവരും എന്നോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട്. കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പൊ അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ കൂടി കാണാം. അതുകൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു നമ്മൾ ഡ്രസ്സ് വെക്കാറ്, മേലെ പാന്റ് അങ്ങനെയായിരുന്നു വെക്കാറ്. പക്ഷെ ഇപ്പൊ ഞാന് നമ്മളെ കുട്ടികളൊക്കെ താഴോട്ട് തട്ടിയിട്ട് എന്താ പറയാ, ഞാൻ ഈ ഒരു സെക്ഷനിലാണ് എന്റെ ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ഷർട്ട് ഒരു ഷോർട്ട് ടോപ്സ് അതായത് നീ ലെങ്ത് വരെയുള്ള ഡ്രസ്സസ് വെക്കുന്നത്. കുറച്ച് നല്ല കാഫ് ലെങ്ത് ഫുൾ ലെങ്തിൽ വരുന്നതൊക്കെ ഈ ഒരു സെക്ഷനും താഴെ വരെ വരുന്നുണ്ട്, അവിടെയാണ് വെക്കാറ്. സോ എന്താ, ഇതെല്ലാം നമ്മളെ വാർഡ്രോബ് ടൂർ ഒന്നല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ്, എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡ്രസ്സ്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെയാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോണത്. മീഷോത്തെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോണത്, നിങ്ങൾ എല്ലാവരും എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെ ഫസ്റ്റ് കാണിച്ചിടാം. കാരണം അത്രയധികം റിപ്ലൈ ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ അതേപോലെ തന്നെ നമ്മളെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ റീൽസ് ഇട്ടപ്പോഴും ഒക്കെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിട്ട് പോണത്. നമ്മൾ മീറ്റപ്പിന് ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ആ ഒരു ഡ്രസ്സ്. നമ്മുടെ മീറ്റപ്പിന് നമ്മളെ യൂട്യൂബേഴ്സ് എല്ലാവരോടും മീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്ന, ഇതാ ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഷർട്ട് ടൈപ്പിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമുക്ക് ഒരു ഷ്രഗ് പോലെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഫീഡ് ചെയ്യുന്നവർക്ക് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഫീഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ ഇത് എവിടെ നിന്നാ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ്, ജോർജറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമ്മൾ വാഷ് ചെയ്താൽ കളർ ഇളകാം, നിറയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ യെല്ലോ എന്ന് പറയുന്ന, ചിലർക്കെങ്കിലും അറിയാം, നമ്മളെ കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളെ യെല്ലോ എസ് എം സ്ട്രീറ്റിലുള്ള യെല്ലോ എന്നാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല വെസ്റ്റേൺ ഡ്രസ്സസ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ, ആ ഒരു ഷോപ്പിൽ നിന്ന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ ആ ഒരു ഷോപ്പിന്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങളെ കമന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പൊ ഞാനിത് നേരിട്ട് പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടും ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. വേറെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, എടുത്തു പറയേണ്ടത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു ലുക്ക് എങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്, ഇന്നർ ഇട്ടാൽ മതി, അല്ലാതെ ഷ്രഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പല സ്റ്റൈൽസും ഇത് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു പ്രിന്റില് നല്ലൊരു ഷെയ്ഡിലൊക്കെയാണ് വന്നിട്ടുള്ളത്, അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് എത്തത്. അപ്പൊ ഞാൻ അടുത്തത് എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത്, ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്.
ഇതൊരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. അതായത് ഒരു ഷർട്ട് ഡ്രസ് ആണ് കേട്ടോ, ഷർട്ട് ഡ്രസ് ആണ്. അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, ഫുൾ ബട്ടൺസ് അയക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞു ഷർട്ട് ഡ്രസ് ആണെന്ന്, നമുക്ക് ബട്ടൺസ് അയക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിംഗ് ബോംസിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും 431 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ് കേട്ടോ. ഞാൻ എന്തായാലും കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ പകുതി വെച്ചിട്ട് മോളെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മോളതാ തൊട്ടില് ഞാൻ കഴിച്ചു വെച്ചതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ നേരത്തെ. അപ്പൊ ഇപ്പൊ തൊട്ടിലേക്ക് എത്തിയിട്ട് ആളവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആളെ നമുക്ക് ഇങ്ങനെ ആട്ടിയും കൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ഒരു ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. അൽഹംദുലില്ലാ, ഈ ഒരു ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. വാഷ് ചെയ്തപ്പോ എനിക്കിതിന്റെ കളർ ഇളകുക, ചുരുങ്ങി പോവുക, അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല. ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ തന്നെയുണ്ട്. പിന്നെ നമ്മള് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ ചുളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ടൈം ഇടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതൊന്ന് അയഞ്ച് ചെയ്യണം. അതെന്തായാലും വേണം, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് പോകാൻ കഴിയില്ല. എന്തായാലും അയഞ്ച് ചെയ്യണം, വേറെ പ്രശ്നം ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്റെ അപ്പത്തെ ഒരു കറന്റ് ഫേവറേറ്റിൽ വരുന്ന ഒരു അടുത്ത ഒരു ഡ്രസ്സാണ്. മീഷോ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മീഷോ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഇതിന്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഡ്രസ്സ്. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പൊ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഏതാണ് എന്റെ അപ്പത്തെ ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഇത്. ഇത് എന്റെ ഇപ്പത്തെ ഒരു കറന്റ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന, നല്ല കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന, ഒരു ഫ്ലെയർഡ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇവിടെ കംപ്ലീറ്റ് പ്ലേറ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഡ്രസ്സാണ്. ഞാൻ ഒരു 5-6 ടൈംസ് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. 5-6 പ്രാവശ്യം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഫീഡ് ചെയ്യാൻ നല്ല സുഖമാണ്. ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ കോട്ടൺ മെറ്റീരിയൽ നമുക്ക് എപ്പോ വെയർ ചെയ്യാനും നല്ല സുഖമാണ്. ചെറുതായിട്ട് കോൾഡ് ഉണ്ട് കേട്ടോ, ഇൻഡോർ ചെയ്യാം. സോ ഇത് നമുക്ക് വെയർ ചെയ്യാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വാർഡ്രോബ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവല്ലോ, ഇട്ടാല് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അത് തന്നെ എടുത്തിടുന്നത്. അങ്ങനെ ഒന്നാണ് ഇത്. എന്റെ ഇപ്പത്തെ ഒരു കറന്റ് ഫേവറേറ്റിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇത്. നമ്മൾ മീഷോ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്സാണ്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ട് വാഷ് ചെയ്തു, ഇതുവരെ ഒരു കംപ്ലൈന്റും ഇല്ല. നരയ്ക്ക, കളർ ഇളകി പോവാ, ചുരുങ്ങി പോവാ, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. നല്ല ക്വാളിറ്റിയിൽ നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കാരണം ഇതും വലിയ റേറ്റിലൊന്നല്ല, 500 സംതിങ് 550 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചുരുങ്ങുക, കളർ ഇളകുക, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, അടിപൊളിയാണ്. അപ്പൊ ഇത് മീഷോന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചുതരാം. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് എന്റെ ഇപ്പത്തെ കറന്റ് ഫേവറേറ്റിൽ വരുന്ന ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണിത്. ഇത് ഞാൻ ഏതൊക്കെ വീഡിയോസിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം അത്രയധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണിത്. ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കോ. മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് മീഷോ ഒന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ട് ആണിത്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഒരു ഓറഞ്ചും വൈറ്റും ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണിത്. ഇത് ഞാൻ എന്റെ വാർഡ്രോബില് എന്താ പറയാ വെച്ചിട്ടുള്ള, നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതിൽ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്. ഇതിന് 300 സംതിങ് എങ്ങാനേ വരുന്നുള്ളൂ, 350 താഴെയാണ് കേട്ടോ. എന്തായാലും വരുന്നത് ഒരു 350-300 ആ ഒരു ഉള്ളിലായിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. എന്തായാലും നല്ല വർത്ത് ആയിട്ട്, നല്ല അഫോർഡബിൾ ആയിട്ട് വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്തതാണ്. ഇങ്ങനെ വലിഞ്ഞു പോകുന്ന മെറ്റീരിയൽ ഒന്നല്ല കേട്ടോ. ചിലത് ആ ഒരു പ്രൈസിലൊക്കെ വരുന്നത് നമ്മളിങ്ങനെ സീത്രൂ മെറ്റീരിയൽ ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചില് ആ ഒരു ബനിയൻ മെറ്റീരിയൽ വലിയുന്നതായിരിക്കും.
അങ്ങനെയൊന്നുമല്ല. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര വാഷ് ചെയ്തിട്ടും ഇത് വലിയ, ഇതിന്റെ കളറ് മങ്ങ, ഇങ്ങനെ നരച്ച പോലെ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ തന്നെ ഉണ്ട്. എങ്ങനെയാണോ വാങ്ങിയത് അതേ ഒരു ലുക്കിലാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റില് അടുത്തത് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കോഡും, ഇത് മീഷോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മീഷോ എന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ട്, കോഡ് എവിടെ കൊടുത്തതെന്ന് അറിയാത്തവരുണ്ട്. കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ താഴെ ഒരു മോർന്ന് കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എത്തും കേട്ടോ. ആ ഒരു ടൈറ്റിലിന്റെ താഴെ സൈഡിലൊരു മോറിനായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു മോറ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതാണ് ഡിസ്ക്രിപ്ഷൻ, അതിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഇതിന്റെ കോഡ്, ലിങ്ക് ആണെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കോഡ് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മീഷോ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സെർച്ചിങ്ങില്, മീഷോയുടെ സെർച്ചിങ്ങില് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് പിന്നെ ആ ഒരു ബൈ ചെയ്യേണ്ട ഓപ്ഷൻസ് അനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. നമുക്ക് ഒരുപാട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് കോഡ് ഉള്ളത്, അതിന്റെ കോഡ് തരുമെന്നൊക്കെ. പിന്നെ ചില കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടാത്തത്, അത് അവൈലബിൾ ആയിരിക്കില്ല. കാരണം അത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് അത് എന്താ പറയുക, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അത് അതിന്റെ കോഡ് അടിക്കുമ്പോൾ കിട്ടാത്തത്. അല്ലാതെ കോഡിൽ തെറ്റുണ്ടായിട്ട് ഒന്നുമല്ല കേട്ടോ. ചിലത് കോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, കൂടുതലും ഈ ഒരു കോഡിൽ തെറ്റുണ്ടായിട്ടല്ല അങ്ങനെ വരുന്നത്. കാരണം അതിൽ ഒരു എന്താ പറയാ, സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രസ്സ്. അപ്പൊ ഞാനൊരു മൂന്നാല് ഡ്രസ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണം. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഓരോ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.